ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ആകെ ഭീതിയോടുകൂടി നടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റൊന്നുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രാണഭയമാണ്, ജീവനിൽ കൊതിയാണ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതികരിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം P.C. ജോർജ് രംഗത്തിറങ്ങിയിരിക്കുന്നു. P.C. ജോർജ് പറയുന്നു, ഒരു മാസത്തിനുള്ളിൽ പിണറായി വിജയൻ്റെ കഥ കഴിയുമെന്നാണ് പറയേണ്ടത്. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നോ അതോ അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുമെന്നോ പറയുന്നില്ല. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ പിണറായി വിജയൻ ഔട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളെ സംഘടിപ്പിച്ച് P.C. ജോർജിൻ്റെ ജനസ്വാധീനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് പോലും ജയിക്കാൻ കഴിയാതെ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊപ്പിയടിച്ചതാണ്. അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ച് പിണറായി വിജയനെതിരെ സമരം നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ആകെ ബുദ്ധിമുട്ടി അദ്ദേഹം നടക്കുന്നത്. എന്തായിരുന്നാലും P.C. ജോർജ് പിന്നും ഒരു ആരോപണം പറയുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മാത്യു കുഴൽനാടൻ പറഞ്ഞതിൻ്റെ ഒരു ദശാംശം ഒന്ന് പോലും പറഞ്ഞില്ല. എന്നിട്ടും മാത്യു കുഴൽനാടനെതിരെ കേസെടുക്കുന്നില്ല, നടപടിയില്ല. പക്ഷേ P.C. ജോർജിനെതിരെ തലങ്ങും വിലങ്ങും കേസെടുക്കുന്നു. ഇന്ന് തന്നെ അദ്ദേഹം ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ചോദ്യ ശരങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹം പത്രക്കാരോട് ഇത് പറഞ്ഞത്, എന്നെ ഇങ്ങനെ വേട്ടയാടുകയാണ്, ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല, ഞാൻ അങ്ങനെ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്തതുപോലെ ഞാൻ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, എങ്കിലും എന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ഒരു ധിക്കാരമാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നാണ്. P.C. ജോർജ് അതെങ്കിലും മനസ്സിലാക്കുക. മാത്യു കുഴൽനാടൻ്റെ പുറകിൽ ഒരു സംഘടിത ശക്തിയുണ്ട്. P.C. ജോർജിൻ്റെ പുറകിൽ ആരുണ്ട്? ഒന്നുമില്ല. അങ്ങയുടെ മണ്ഡലത്തിലെ ആളുകൾ പോലുമില്ല. P.C. ജോർജ് വളരെ പാകതയും പക്വതയൊക്കെ ഉള്ളൊരു നേതാവാണ്, ഒരുപാട് പാരമ്പര്യമുള്ളൊരു നേതാവാണ്. അങ്ങനെയുള്ള P.C. ജോർജ് ഇത്തരം തരം താഴ്ന്ന രീതിയിൽ പോകുന്നതിലാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ആ ഒരു ഒരു പരാതിയുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം P.C. ജോർജ് മനസ്സിലാക്കുക, P.C. ജോർജിന് എത്ര ജന്മം എടുത്താലും ശരി പിണറായി വിജയനെതിരെ പോരാടി വിജയിക്കാം എന്നുള്ള ഒരു മനോഭാവം വച്ച് പുലർത്തേണ്ട. ജനങ്ങളെ സംഘടിപ്പിച്ചാൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, P.C. ജോർജിൻ്റെ ജനങ്ങളെ സംഘടിപ്പിക്കലും അത് തടയാൻ ആ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള കഴിവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് വേണം P.C. ജോർജ് പറയേണ്ടത്, ഞാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് പിണറായി വിജയനെ താഴെ ഇറക്കും അല്ലെങ്കിൽ തകർത്തുകളയും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് P.C. ജോർജ് ശരിക്ക് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നതെന്നും അങ്ങയുടെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ടെന്നും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കളിക്കേണ്ടത്. അതല്ലാതെ P.C. ജോർജിന് ഒരിക്കലും നമ്മുടെ പിണറായി വിജയനെ തോൽപ്പിക്കാനാവില്ല. അത് പണ്ട് നമ്മുടെ MD വാസുദേവൻ്റെ പ്രസിദ്ധമായ ഒരു കഥാപാത്രം ചന്തു പറയുന്നത്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയുന്നത് പോലെ പിണറായി തോൽപ്പിക്കാൻ P.C. ജോർജ് നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല.